ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ എഴുന്നേറ്റേ ഉള്ളു, എഴുന്നേറ്റല്ല, പല്ലേച്ചു, ഉച്ചനം വരുന്നില്ല. അപ്പം ഇന്ന് ഒരു പല്ല് പറിക്കൽ ദിവസമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കഴിയുമ്പോൾ എനിക്കാണെങ്കിൽ നല്ല ടെൻഷനുണ്ട്, കാരണം എൻ്റെ ഈ ലാസ്റ്റത്തെ വിസ്ഡം ടൂത്താണ് പറിക്കുന്നത്, പറിക്കുമല്ല ഓപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പറയണ പോലെ നീര് കൂടുമോ? പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞ് സൂക്ഷിക്കണേ, ലാസ്റ്റ് വല്ലാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ടെൻഷൻ, ഏ അതെന്താ അങ്ങനെ ഒരു ടോക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു എന്ന് വെച്ചാൽ ഇപ്പോൾ സമയം 6:30 ഒക്കെ കഴിഞ്ഞു. അപ്പം നേരത്തെ എഴുന്നേറ്റതിൻ്റെ കാര്യം, 10:30 എനിക്ക് അപ്പോയിൻമെൻ്റ്, ഇവിടെ ഫ്ലാറ്റിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ എനിക്കിതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൊമോഷൻ ഷൂട്ട് എടുക്കാനുണ്ട്. പിന്നെ ഈ പല്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ഒരാഴ്ചത്തേക്ക് എന്തോ തല കുളിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അത് കാരണം എനിക്കൊന്ന് തലയൊക്കെ കുളിക്കണം, ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു കുളിയൊക്കെ നടത്തണം. അപ്പോൾ എന്നിട്ട് ഇത് ഉണക്കിയിട്ടൊക്കെ വേണം എനിക്ക് ഷൂട്ടിന് കയറാൻ, കാരണം ഷൂട്ട് ചിലപ്പോൾ ഡിലേ ആയിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് 10:30 ചെല്ലണം, സർജൻ വരണം പല്ലെടുക്കാൻ വേണ്ടി. അപ്പോൾ സർജൻ വരുന്നതിന് മുമ്പേ എനിക്കവിടെ ചെല്ലണം, അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ എഴുന്നേറ്റ്. അപ്പോൾ ഇനി ഞാൻ കുളിക്കാൻ പോവാണ്, കുളിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം, ഖാന ഇപ്പോൾ ആളെ കഴിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പം പല്ലെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. സോ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം, കഴിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് വേണം എനിക്ക് പോവാൻ വേണ്ടിയിട്ട്, പല്ല് പറിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകും, അവിടെ നിന്നല്ല തിരിച്ച് ഫ്ലാറ്റിൽ വന്നിട്ട് പാക്ക് ചെയ്തിട്ട് എൻ്റെ ബ്രദർ വരും, അക്ഷയ് വരും പിക്ക് ചെയ്യാനും. ഞാൻ നേരെ വീട്ടിൽ പോവും. ഇനിയും ബാക്കി വീടുകളിൽ വീട്ടിലായിരിക്കും രണ്ടു ദിവസം. നീര് 2 ദിവസത്തേക്ക് വറ്റും, അങ്ങനെ വലിയ നീര് വരത്തില്ലെന്നും പറയുന്നുണ്ട്. ഒരു വിഭാഗം പറയുന്നു ഭയങ്കര നീരായിരിക്കുമെന്ന്. പിന്നെ ഈ പല്ല് പറിക്കുന്നത് കാണിക്കാൻ പറ്റുമോ സമ്മതിക്കുമോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ടു ക്യാപ്ചർ, എന്തായാലും ഒരു പല്ല് പോകുന്നു. അത് ഞാൻ നിങ്ങളെയും കൂടെ കാണിച്ച് ആർമാദിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ കുളിക്കാനുള്ള പരിപാടികൾ നോക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുളിച്ചത് റെഡി ആയത് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഫുൾ ഓട്ടപ്രദക്ഷിണമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫുഡുണ്ടാക്കി വെക്കണമായിരുന്നു, ഫുഡുണ്ടാക്കി വെച്ചു കഴിച്ചിട്ടില്ല. നമുക്കിപ്പോൾ 10:45, എനിക്കാണെങ്കിൽ എത്ര മണിക്കായിരുന്നാണോ പോകണ്ടേ, 10:30 വല്ലെടുക്കാൻ പോകണം. നമ്മുടെ ആനന്ദാണ് ഇന്നത്തെ ഫോട്ടോഗ്രാഫർ. ഓ മൈ ഗോഡ്, ഞങ്ങൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പം നേരെ കഴിച്ചിട്ട് ഈ മോന്തലെല്ലാം കഴുകി കളയണം, എന്നിട്ട് വേണം കുട്ടിയെല്ലാം കഴുകി കളഞ്ഞിട്ട് വേണം എനിക്ക് വല്ലെടുക്കാൻ പോകാൻ. ഹലോ, അപ്പം നമ്മൾ മേക്കപ്പൊക്കെ കഴുകി കളഞ്ഞു. എന്തിനും ഞാൻ അപ്പോൾ പല്ലെടുക്കാൻ പോവാണ്, സുഹൃത്തുക്കളെ പല്ലെടുക്കാൻ പോവാണ്, പല്ലെടുത്തിട്ട് കാണാം. ഇനി സംസാരമില്ല.
പറ്റില്ലോ സത്യമായിട്ട്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ് ഞാൻ എനിക്ക് ചെറുതായിട്ട് ഒച്ച തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനപ്പം പല്ല് കഴിയാതെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ദാ കിടക്കണ വ്യക്തി ഒച്ചേ ഇല്ല. നല്ല വേദനയുണ്ട്. വീട്ടിലെത്തി ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല മുടിഞ്ഞ വേദനയാണ്. ഇവിടെ അവസാനിക്കാൻ രാത്രി 10:30 ഒരു 3 മണിക്ക് വന്നു. അങ്ങനെ ഇത് കുറുക്ക് കുടിച്ചു കുറച്ച്, പിന്നീട് ഷേക്ക് കഴിച്ചു. പക്ഷെ ഭയങ്കര വേദനയായിരുന്നു എൻ്റെ ഇടയ്ക്കൊക്കെ. അത് എന്തെങ്കിലും കഴിക്കാതെ എനിക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു. അതാണ്ടോ നീരുണ്ട്, നല്ല നീരുണ്ട്. എനിക്ക് വാതം തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പലരും വിചാരിക്കുന്നുണ്ട് അവൻ ചെല്ലാൻ എന്ത് കിട്ടിയല്ലോ എന്ന്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, പക്ഷേ അവിടെ ഉണ്ടായിരുന്നു. നല്ലൊരു സ്ലീപ്പ് ആണ് വെച്ചിട്ട് ചക്കപ്പഴത്തിൽ വന്ന സമയം പോലെ ഉണ്ടല്ലോ. Anyway, I'm loving my cheeks, but it's hurting. കഥയെ സംസാരിക്കാൻ വയ്യ, ഉറങ്ങാനും പറ്റില്ല. എൻ്റെ കണ്ണുണ്ടാവും, എനിക്ക് വേദന പെയിൻകില്ലർ കഴിച്ചിട്ടും നല്ല വേദനയാണ്. സോ ഐ വിൽ ഷോ യു മൈ ഡേറ്റ് നാളെ കാണിച്ചു തരാം. ബൈ. എനിക്ക് ഉറങ്ങണ്ടോ? അതെ, എനിക്ക് ഉറങ്ങാം. കറക്റ്റായി ഞാൻ